ഔസ് റളിയല്ലാഹു അൻഹു ഒരു അനുഭവം പറയുന്നുണ്ട് ഖറജ അലൈഹിം ഫീ ഇശാ എന്ന് പറയാറുണ്ട് മഗ്രിബിനും ുംഷാഹു കൂടെ രണ്ട് ഇശാ എന്ന് പറയും അങ്ങനെ ഒരു പ്രയോഗമുണ്ട് ഉണ്ട് രണ്ട് ഇശാ എന്ന് പറഞ്ഞാൽ ഒന്ന് മഗ്രിബാണ് ഒന്ന് ഇശാ ആണ് അങ്ങനെ ഇഷൻ എന്ന് പറയും രണ്ടാൽ ഒരു ഇഷ്ടം മകരിബിനാണെന്നാണ് റിവായത്തിൽ കാണുന്നത് ഹാമിലുൻ ഹസനൻ തോളിൽ വെച്ചിട്ടാണ് വരുന്നത് തങ്ങള് ആ കുഞ്ഞിനെ തോളിലെടുത്തിട്ടുണ്ട് സൊല്ലു റുഖുവിയിലേക്ക് പോകുമ്പോ അങ്ങനെ പിടിക്കും സുജൂദിലേക്ക് പോകുമ്പോൾ കുട്ടിനോട് കടത്തും എന്നിട്ട് ലഭിതങ്ങൾ എഴുന്നേൽക്കും അപ്പൊ സുജൂത് കടത്തിയപ്പോ ഈ കുട്ടി ഹബീബ ലഭിതങ്ങളുടെ തോളിൽ കയറിയിരുന്നു പെരടിയിൽ കയറിയിരുന്നു ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കണം ിൽ കിടക്കുന്ന സമയത്താണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ നിങ്ങൾ ധാരാളം കിടക്കുമ്പോഴാണ് നിങ്ങൾ അടുത്തെത്തുന്നത് അതുകൊണ്ട് റബ്ബിന്റെ അടുത്താണ് നിൽക്കുന്നത് ധാരാളം ദ്വായിരക്കണം എന്ന് പറഞ്ഞു സുല്ലാഹുലി സുജൂദിൽ തങ്ങളെക്കാളും ഒരു മുത്തക്ക നമ്മളെ കൊണ്ടുവന്ന പറ്റൂലോ നിങ്ങളിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഏറ്റവും വലിയ ഭയപ്പാടുള്ളത് എനിക്കാണെന്ന് നിബിതങ്ങൾ തന്നെ പറഞ്ഞു സല്ലാഹു അലൈ വസ്ലം ആ നിബിതങ്ങൾ ഈ കുഞ്ഞ് തോളിൽ കയറി കളിക്കുകയാണ് അപ്പൊ ചെറിയ മക്കൾക്കതൊരു വണ്ടിയായിട്ട് തോന്നും തലക്കൊരു സ്റ്റേറിംഗ് ആയിട്ടൊക്കെ തോന്നുന്നു ആ പ്രായല്ലേ ചെറിയ മക്കളല്ലേ ഒരു വയസ്സോ രണ്ട് വയസ്സോ ഒന്നര വയസ്സോ അഞ്ഞ് മൂന്ന് വയസ്സാണെങ്കിൽ തന്നെ അങ്ങനെയൊക്കെ കളിക്കുന്ന മക്കളുണ്ടാവും ശ്രദ്ധാദുർ അലി അള്ളാഹു പറയാൻ സുജൂ ചെയ്ത് തല പൊക്കടില്ല ഞാൻ പേടിച്ചു ഞാനൊന്ന് തല പൊക്കി അത് നിപുതങ്ങൾക്ക് ഹിഫത് ചെയ്യ സെക്യൂരിറ്റിയാണത് ശ്രദ്ധാദുബിന് ഔസ്രഹുന് വരാ തങ്ങൾ അള്ളാഹുക്കബറ പറയണില്ല കുറെ സമയമായി അപ്പൊ ഞാൻ പേടിച്ചെ ആരെങ്കിലും ഒന്ന് നിബിധങ്ങൾ എന്തെങ്കിലും ചെയ്തോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് സുജൂതിൽ വഫാത്തായോ അതല്ല നബിക്ക് സുജൂതിൽ ആയിരിക്കെ വഹൈ വരികയാണോ ചിലപ്പോൾ ഖുർആൻ അവതരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു നൂറായിരത്തൊക്കെ ഒരുമിച്ച് വരുന്ന സമയങ്ങളുണ്ട് അപ്പൊ നബി ഞങ്ങൾ ഒരുപാട് നേരം അതിനുവേണ്ടി ഇരിക്കേണ്ടി വരും തങ്ങൾ അവിടെ അവിടെ നിന്ന് കൊടുക്കണം അങ്ങനെ വല്ലതും സംഭവിച്ചതാണോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് തലപൊക്കി ആര് പറയുന്നു ഷദ്ദാദ് നോക്കുമ്പോ ലഭി ഞങ്ങൾ മെഹ്റാബിലുണ്ട് അപ്പൊ ഞാൻ അവിടെ തന്നെ ഇരുന്നു അള്ളാഹു നമ്മളോടാണ് ഈ പറഞ്ഞ നിസ്കാരം രണ്ടാമതം അടക്കേണ്ടി വരും ഇമാമിന്റെ മുമ്പ് തല പക്ഷെ ആ ചെയ്യുന്നത് നബി തങ്ങൾക്ക് വേണ്ടിയുള്ള ഹെഫലാൻ തങ്ങൾക്ക് വേണ്ടിയുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്താണത് അൻഹു പിന്നെ അവിടെ തന്നെ കിടന്നു അപ്പോൾ ഉറപ്പായി തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പായി അങ്ങനെ നബി തങ്ങൾ സലാം വെട്ടി സലാം വീട്ടിയപ്പോ ജനങ്ങളൊക്കെ ചോദിച്ചു എന്താ ഇത്രയും കാലം അങ്ങയിൽ നിന്ന് കാണാത്തൊരു അനുഭവമാണല്ലോ ഇന്നുണ്ടായത് എല്ലാ സുജൂതും നോർമലി ഒരു സുജൂത് അങ്ങോട്ട് നീട്ടിയല്ലോ നബി അവസാനത്തെ സുജൂത് എന്തേ സംഭവിച്ചത് എന്ന് ചോദിച്ചു അപ്പൊ നബി നിങ്ങൾ കൊടുത്ത മറുപടി നോക്കണം ം അവർ പറഞ്ഞു അങ്ങേക്ക് മരണം സംഭവിച്ചിരിക്കുമോ അങ്ങേക്ക് വല്ല അപകടവും സംഭവിച്ചതാണോ എന്ന് ഞങ്ങൾ പേടിച്ചു അതല്ല നിങ്ങൾക്ക് വഹി വരികയാണോ ഞങ്ങൾ ഇത് രണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് സംശയങ്ങൾ ഞങ്ങൾക്ക് തോന്നി നിബിയെ ഞങ്ങളാകെ പേടിച്ചു നിബിയെ ഒന്നും പറയണ്ടല്ലോ ഞങ്ങൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് പറഞ്ഞു ഇതൊന്നും അല്ല സംഭവിച്ചു എനിക്ക് വഴയും വന്നിട്ടില്ല എന്നാരൊന്നും ആരൊന്നും ചെയ്തിട്ടുമില്ല ഞാൻ മരിച്ചതുമല്ല എന്താ സംഭവിച്ചെന്നറിയോ ഈ മകൻ ഫാത്തിമ മോൻ സംഭവിച്ച പുറത്ത് കയറി അൻ ഹത്താ ഹാജതഹു എൻ്റെ മകന്റെ കളി തുടങ്ങി അവൻ്റെ കളി നിർത്തുന്നതിന്റെ മുമ്പ് ഞാൻ പൊങ്ങിയാൽ അവൻ മറിഞ്ഞു വീഴും വാപ്പ സുജൂന്ന് നമ്മളൊക്കെ ചെലപ്പുണ്ടല്ലോ അങ്ങനെ ഒരു പൊങ്ങല് അപ്പൊ ചില കുട്ടികളൊക്കെ മലിനടിച്ച് വീഴും വാപ്പറിന്റെ നിസ്കാരമല്ലേ വലുത് പെണ്ണുങ്ങളുടെ നല്ല ചീത്തം പറയും ഈ കുട്ടിനെക്കു നോക്കാൻ പറ്റൂലേ നിന്റെ കണ്ണ് എവിടെയായിരുന്നു അവർക്ക് എന്തെല്ലാം പണി ഉണ്ടാവും ആ കൂട്ടത്തില് മക്കൾ ഇറങ്ങി വരുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ സമയമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തിരക്ക് പിടിച്ച് നിസ്കാരത്തിലായിരിക്കും ഡ്യൂട്ടിക്ക് പോകാനോ താഴെ വെയിറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ നിസ്കാരം മുറിയാത്ത രീതിയിൽ എല്ലാ കുഞ്ഞിനെ താഴെ വെക്കാം പക്ഷെ അതൊന്നും ചെയ്തില്ല എന്നാ ആ കുഞ്ഞിൻ്റെ കളി നിർത്തുന്നതിന് മുമ്പ് ഞാൻ അവനെ പിടിച്ചിറക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു എഫ്സി മോനായിട്ട് എൻ്റെ തോളിൽ നിന്ന് ഇറങ്ങട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ കുറച്ച് കളി കഴിഞ്ഞപ്പോൾ മോൻ ഇറങ്ങി അപ്പോൾ ഞാൻ തല തലപൊക്കി അള്ളാഹു അക്ബർ അത്തഹിയാത്തിലേക്ക് വന്നു ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈ വസ്സലാ ഇത് ഹബീബിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ സംഭവമാണ് ഇത് ഇമാം ബുഖാരി തങ്ങൾ അതുപോലെ തന്നെ ഇത് ഉദ്ധരിച്ചത് അഹമ്മദ് മുൻ ഹംബൽ എന്നവരും ഇമാം നിസായിദങ്ങളും ഉദ്ധരിച്ച സ്വഹൈഹായ് ഹബീതാണ് എന്തുകൊണ്ട് ഹദീസ് ഗ്രന്ഥങ്ങൾ ഇത് രേഖപ്പെടുത്തണം ഇതൊരു കുട്ടിക്കളിയല്ലേ ഒരു കുട്ടി കളിച്ച കളിയല്ലേ നമുക്ക് തോന്നിയേക്കാം അല്ല ഇതിലൊരുപാട് ഷറ നമുക്ക് പഠിക്കാനുണ്ടെന്നാണ് പാഠങ്ങൾ പഠിക്കാനുണ്ടെന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈവസം മക്കളോട് കാണിച്ച ഈ ഒരു കാരുണ്യം ഈ ഒരു കെയർ ഒരു പക്ഷേ വലിയൊരു നേതാവ് ഇത് ചെയ്യൂല വലിയൊരു നേതാവ് ഒരു പൊളിറ്റീഷ്യനാണെന്ന് വിചാരിക്കുക അല്ലെ വലിയൊരു ഉസ്താദാണ് വലിയൊരു ആലിമാണ് വലിയൊരു നേതാവാണ് വലിയ തിരക്കുള്ള ഒരാളാണ് അവര് കുട്ടികളെ കളിപ്പിക്കാൻ നിൽക്കുമോ പേരെ കുട്ടികളെ കളിപ്പിക്കാൻ നിക്കോ എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞു ഓടല്ലേ അവർ ചെയ്യാ പക്ഷേ അള്ളാഹുവിന്റെ ഹബീബിനെക്കാളും തിരക്കുള്ള ഒരു മനുഷ്യൻ ലോകത്തുണ്ടോ ഇല്ല അങ്ങനത്തെ നിബിധങ്ങൾ മക്കൾക്ക് വേണ്ടി അതും നിസ്കാരത്തിൻ്റെ സമയത്ത് ഒരു കുഞ്ഞിനോട് നിബിധങ്ങൾ ഇത്രമേൽ കാരുണ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഹബീബിൻ്റെ മനസ്സിന്റെ ലോലത ആ മനസ്സിൽ കിടക്കുന്ന ആർദ്രത സ്നേഹം കാരുണ്യം എത്ര വലുതാണ് എന്ന ഉമ്മത്ത് മനസ്സിലാക്കാനാണ് ലോകം മനസ്സിലാക്കാനാണത് ഉള്ളാഹുവിൻ്റെ ഹബീബ് അവിടെ എനിക്കിതിൽ ഒരുപാട് തിരക്കില്ലേ ആളുകൾ കാത്തിരിക്കുന്നില്ലേ അവിടെ യുദ്ധങ്ങളുണ്ട് സന്ധികളുണ്ട് നിവേദക സംഘങ്ങൾ വരുന്നുണ്ട് കബീലകളുമായിട്ടുള്ള കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യുന്നുണ്ട് അതൊന്നും ഇവിടെ പ്രശ്നമല്ല എൻ്റെ ഈ കുഞ്ഞിൻ്റെ സന്തോഷം ആ കുഞ്ഞിനെ വിഷമിപ്പിക്കാൻ പാടില്ല ഇതാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലി വസ്ല്ലം